ഒരു ചിന്ന മേ ഞാനിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്റെ നിത്യ സഹായ മാതാവേ, ഇതെങ്കിലും മോനും കൂടെ പോയിരിക്കുന്നു. ഇരുന്നാട്ടെ, നമ്മുടെ ജോലി കുഞ്ഞുള്ള കാര്യമായിട്ടാണ് അത് നിങ്ങൾ വരുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. മറിയാമ്മ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതായിരിക്കും. ഇനി ഏതായാലും ഉച്ചക്കൊരു പറഞ്ഞു പോകാം. ഞാൻ ഇതാ വരുന്നു. വേഗം വെച്ചിട്ട് കാപ്പിയുടെ കുറച്ച് അവശ്യം കുറച്ച് പഴം എടുക്കും. എനിക്ക് പള്ളിയിൽ പോകാൻ. അവൾക്ക് ഉടനെ പള്ളിയിൽ പോകാനാ. എടി, അവർ നമ്മുടെ ജോലി കുഞ്ഞിനെ ഒരു കല്യാണാലോചനയായി വന്നിരിക്കുക. നീ ചടയത് കാപ്പിയുടെ ജോണിയെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ തോന്നിയത് തോമാച്ചൻ എന്ത് പറഞ്ഞു? അയാൾ നിൽക്കുന്നുണ്ടോ?
ഇന്നലെ തോമാച്ചനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഇതുവരെ അദ്ദേഹമല്ലേ വിജയിച്ചുകൊണ്ടിരുന്നത്? ഈ പ്രാവശ്യം പുള്ളിക്കാരൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ തന്നെയല്ല, ജോഷ്ണിക്ക് കുഞ്ഞ് നിൽക്കുന്ന കാര്യത്തിൽ 100 വട്ടം 40 പോവാ. അപ്പോഴോ ഓ എന്നാ പേടിക്കാനൊന്നും. തോമാച്ചൻ ഇപ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉണ്ടാകുകയില്ല. പിന്നെ ജോലി കുഞ്ഞായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ആ അത് ശരിയാ. ആ അതുകൊണ്ടാണ് ഈ പിടിയൊക്കെ എന്നെ പിടിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ മറ്റേ ആവശ്യമാണ്. എന്താടാ അപ്പൊ ഇച്ചിരി വരെ ജോലി വന്നു, പണം മുടക്കും തന്നപ്പാറും ഇല്ലെന്ന് അവർ പറയും. പിന്നെ നിന്നാലെന്താ? ആ പിന്നെ വേറൊരു കാര്യം, എന്താ തിരഞ്ഞെടുപ്പിനാണെന്ന് പറഞ്ഞേക്കാം. ഒരൊറ്റ പൈസ എന്റെ അടുത്ത് ചോദിച്ചു പോലെ ഇല്ല. കാര്യം തന്നാലും ഞങ്ങൾക്ക് വേണം. ജോലി സ്ഥാനാർത്ഥിയെ തിന്നാൽ മാത്രമേ ഇവരെ കാര്യങ്ങൾക്ക് സാമർത്ഥ്യമുള്ള വേറെ എത്രയോ പേരുണ്ട്. എന്തിനാ സാറേ എന്റെ ബുദ്ധിമുട്ടി? സാമർത്ഥ്യത്തിന് കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം. ജോണി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കണം, അതേ ഞങ്ങൾ പറയാം. അപ്പോൾ അവ നിൽക്കണമെന്ന് നിർബന്ധമാണോ നിങ്ങൾക്ക്? നാട്ടിലേക്ക് നിർബന്ധം കൂടിയാണ്. ശരി, അവൻ നിൽക്കും. പക്ഷേ അവനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതല. ഞങ്ങൾ ഏതായാലും ഇവരെല്ലാം ഉറപ്പ് പറയുന്നത് നീ എന്ന് ഇല്ലടാ. അപ്പൊ ഇച്ചിന് നിർബന്ധമാണെങ്കിൽ ഞാൻ നിൽക്കാം. കാര്യം നമ്മൾ ഇതെല്ലാം തീരുമാനിച്ചെങ്കിലും ഇവന്റെ തള്ള കയറി കുറിക്കാൻ നിന്ന കാര്യമെല്ലാം എന്തിനാണ്? പഞ്ചായത്തിന്റെ കാര്യം പറയാനായിരിക്കും, നീ ഒന്ന് ചെന്നു.